हेलो एवरी वन वेलकम बैक टू कुकिंग न्यू चैनल कुकिंग न्यू इन एपिसोडे स्वागत पे शीना शनवास या वह सद्या स्टाइल वड़कपुली नारंगाचार वीटी रेसीपी आईटा अब എപ്പോഴും പറയുന്ന പോലെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ റെഡ് കളറിൽ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യണേ. അതിൻ്റെ തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ ഉണ്ട്, അതിൽ ഓൾ വേണം പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ അതിന് വേണ്ടി എടുത്തേക്കുന്നത് ഒരു വടകപ്പുള്ളി നാരങ്ങയാണ്. അപ്പോൾ കടകളിലൊക്കെ അത് മേടിക്കാൻ കിട്ടും കേട്ടോ. എന്നിട്ട് നമ്മൾ സ്റ്റീം ചെയ്യാൻ വേണ്ടിയിട്ടാണ് വെക്കുന്നത്. ഒരു പാത്രത്തിൽ വെള്ളം തിളപ്പിച്ചിട്ട് അതിന് മുകളിലൊരു സ്റ്റീമറിൻ്റെ പാത്രം വെച്ചിട്ട് ഈ നാരങ്ങ വെക്കുന്നു. അത് എന്നിട്ട് അടച്ചു വെച്ച് സ്റ്റീം ചെയ്തെടുക്കുന്നു. ഇപ്പോൾ സ്റ്റീമർ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിലും സ്റ്റീം ചെയ്തെടുക്കാം. എന്നിട്ട് വേണം നമുക്ക് ഇതൊരു 5 മിനിറ്റ് സ്റ്റീം ചെയ്താൽ മതി. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞെടുക്കാം. എന്നിട്ട് ഇങ്ങനെ നേരിതാക്കിയിട്ട് അരിഞ്ഞെടുത്തിട്ട് അതിൽ ഉപ്പ് ഒന്ന് ഇട്ട് വെച്ചിട്ട് നമുക്കിതൊരു 2-3 മണിക്കൂർ വരെ നല്ലപോലെ ഉപ്പൊക്കെ പുരട്ടി വെക്കാം. അതിനുശേഷം നമുക്കിനി വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ചീഞ്ചട്ടി അല്ലെങ്കിൽ ഒരു പാൻ നല്ലപോലെ ചൂടാക്കിയിട്ട് അതിലേക്ക് നമുക്ക് നല്ലെണ്ണ ഇട്ട് കൊടുക്കാം. നല്ലെണ്ണ ഇട്ട് കൊടുത്തതിന് ശേഷം അത് നല്ലപോലെ ചൂടാവണം കേട്ടോ. എന്നിട്ട് നമുക്കിതിലേക്ക് ഇനി കടുകിട്ടിട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കണം. നമ്മൾ എപ്പോഴും പറയുന്ന പോലെ തന്നെ മീഡിയം ഫ്ലെയിമിൽ വേണം വയ്ക്കാൻ വേണ്ടിയിട്ട്. അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും ഒരു 2-3 ഉണക്കമുളകും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്യണം. എന്നിട്ട് അതിലേക്ക് നമുക്ക് 2 ടീസ്പൂൺ സാധാരണ മുളക് പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ കാശ്മീരി ചില്ലി, നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് 2 ടീസ്പൂൺ കാശ്മീരി ചില്ലിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഓരോരുത്തരുടെ എരിവനുസരിച്ചിട്ട് വേണം മുളക് പൊടി ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ ഇതിലേക്ക് പച്ചമുളകും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് മുളക് പൊടിയുടെ അളവ് ശ്രദ്ധിച്ചിടാം. എന്നിട്ട് നമ്മൾ നല്ലപോലെ ഒന്ന് ഇളക്കിയ പച്ചമുളക് ഒന്ന് മാറിയതിന് ശേഷം നമുക്കിനി നേരത്തെ ഉപ്പ് പുരട്ടി വെച്ചിട്ടുള്ള വടകപ്പുളി നാരങ്ങ ഉണ്ടല്ലോ, അതും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഞാൻ ഇതിങ്ങനെ ആക്കുന്നതിൻ്റെ സമയം കൊണ്ട് വേറൊരു സ്റ്റൗവിൽ കുറച്ച് വെള്ളവും ഒരു കപ്പ് വെള്ളവും പിന്നെ മഞ്ഞപ്പൊടി ഉപ്പും കൂടിയിട്ട് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് നമുക്ക് അത് തിളച്ച് വന്നിട്ടുണ്ട് ആ വെള്ളമാണിത്. എന്നിട്ട് പച്ചമുളക് ആഡ് ചെയ്തതിന് ശേഷം നമുക്ക് ആ വെള്ളം കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നല്ലപോലെ ഒന്ന് മിക്സാക്കിയതിന് ശേഷം ബാക്കിയുള്ള വെള്ളം കൂടെ നമുക്ക് ഇതിലേക്ക് ഒഴിച്ചെടുക്കാം. അപ്പോൾ വെള്ളത്തിൻ്റെ ഗ്രേവി നിങ്ങൾക്ക് എത്ര വേണമെന്ന് വെച്ചാൽ അത്രയും ആഡ് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ 1 കപ്പ് വെള്ളമാണ് ആഡ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കിത് കുറച്ചും കൂടെ ഒന്ന് വെള്ളമായിട്ട് ലൂസായിട്ടിരിക്കും. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ വെള്ളം ഒഴിച്ചിട്ട് ലൂസാക്കി എടുക്കുന്നത്. അപ്പോൾ സദ്യക്കൊക്കെ വിളമ്പുമ്പോൾ അച്ചാറിൻ്റെ ഒരു വെള്ളം കൂടി ഉണ്ടാവും. അപ്പോൾ നമുക്കിനി ഇതിലേക്ക് ചേർക്കേണ്ടത് ഉലുവപ്പൊടിയും കായപ്പൊടിയും കൂടിയാണ്. അപ്പോൾ ഉലുവ ഒന്ന് വറുത്തിട്ട് നല്ലപോലെ പൊടിച്ചെടുത്ത ഉലുവ ഒരു പിഞ്ച് ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് കായപ്പൊടി, എന്നിട്ട് ഇതും കൂടെ ചേർക്കുമ്പോൾ നല്ലൊരു സ്മെല്ലായിരിക്കും. പിന്നെ പ്രത്യേക ടേസ്റ്റാണ് ഇതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഉപ്പൊന്ന് നോക്കുക. ഉപ്പ് പോരാന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വടക്കപ്പുള്ളി നാരങ്ങ ഉണ്ടാക്കി അച്ചാറുണ്ടാക്കാൻ വേണ്ടിയിട്ട്. സദ്യക്കൊക്കെ അത് ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ ഈ ഒരു ഓണത്തിന് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ എപ്പോഴും പറയുന്ന പോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും പിന്നെ എന്തെങ്കിലും ഫീഡ്ബാക്ക്സ് എഴുതി അറിയിക്കണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കാനും മറക്കരുത്. അപ്പോൾ അടുത്ത എപ്പിസോഡിൽ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ, താങ്ക് യു.